ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാൻ ഇന്നുള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രമുറ്റത്താണ് ഞാനുള്ളത്. പോവാം, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പെരുന്തച്ഛൻ്റെ കാലത്ത് നടന്നു എന്ന് പറയപ്പെടുന്നു. ഏകദേശം 1300 വർഷം പഴക്കം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. വടക്കുന്നാഥ ക്ഷേത്രം 20 ഏക്കർ വിസ്താരമേറിയതാണ്. 4 ദിക്കുകളിലായി 4 മഹാഗോപുരങ്ങൾ ഇവിടെ പണിതീർത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് പ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേള നടക്കുന്ന സ്ഥലം. പാറമേക്കാവിലേക്കാണ്. പാറമേക്കാവ് നേരെ മുന്നിൽ തന്നെ കാണാം. അങ്ങോട്ടേക്കാണ് ഇനി പോകുന്നത്. ഇതുണ്ടോ, എനിക്ക് മുന്നിലായിട്ട് അവിടെ കാണുന്നുണ്ട്, പാറമേക്കാവ് ദേവീക്ഷേത്രം കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് വന്നു പോവാം. ഈ കാണുന്നതാണ് തൃശ്ശൂരിലെ പ്രസിദ്ധമായ പാറമേക്കാവ് ദേവീക്ഷേത്രം. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തികൾ 3 പരമശിവൻ, ശ്രീരാമസ്വാമി, ശങ്കരനാരായണ മൂർത്തി. കേരളത്തിൽ ഏറ്റവും വലിയ മതിലകമുള്ള ക്ഷേത്രമാണ് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം. ഹേ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂർ അയ്യന്തോൾ ദേശത്തിൻ്റെ പുലികളി നടക്കുന്ന പുലിമടയിലാണുള്ളത്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ പുലി ഇറങ്ങുന്നതേ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഈ പുലി ഇറങ്ങുന്നത് അതിൻ്റെ കളറുകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് ഉണ്ടാക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് അത് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് കാണണ്ടേ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആ കളപ്പൂട്ടുകളുടെ ചായങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. വിളക്കൊക്കെ വെച്ച് നല്ല ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് ഗൊറില്ല പൊടി. ഈ പൊടി ഉപയോഗിച്ചാണ് ഇവർ ചായക്കൂട്ടുകൾ അരച്ചെടുക്കുന്ന. അത് പല കളറിലുള്ള പൊടികളാണ് ഈ പാക്കറ്റുകളിലൊക്കെ ഇരിക്കുന്നത്. അതൊക്കെയാണ് ഇവിടെ അരച്ചെടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇവരിരിക്കുന്നത്. ഇതൊക്കെയാണ് ആ പാക്കറ്റുകൾ. ഇനി കാണുന്ന എല്ലാ പാക്കറ്റുകളും അരച്ച് ചായക്കൂട്ടുകളാക്കി പല കളറിലുള്ള പൊടികളാണ് ഈ പാക്കറ്റുകളിലൊക്കെ ഇരിക്കുന്നത്. ഇതാണ് ഗൊറില്ല പൊടി.
ഇപ്പോൾ അവർ കാണി പിന്നെ ചെയ്യുന്നത് ചായക്കൂട്ടുകൾ അരച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ാണ് തൃശ്ശൂരുകാരെ സംബന്ധിച്ച് തിരുവോണ ദിനത്തെ കഴിഞ്ഞും പ്രധാനമുള്ള ദിനമാണ് നാലാം ഓണം. ഈ നാലാം ഓണത്തിന് തൃശ്ശൂർ റൗണ്ടിൽ പുലിമടകളിൽ നിന്നും പുലികളിറങ്ങുന്ന ദിവസമാണ്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്ന് തൃശ്ശൂർ റൗണ്ട് നിറഞ്ഞ് പുലികളിറങ്ങി തൃശ്ശൂർ റൗണ്ട് വലം വെക്കുന്ന ഒരു കാഴ്ചകളാണ്. വർണ്ണ വിസ്മയങ്ങൾ വാരി വിതറിയ ആ കാഴ്ചകളിലേക്ക് പോകാം നമുക്ക്. നമ്മളിപ്പോൾ പോകുന്നത് പുലികളൊക്കെ ഒരുങ്ങുന്ന ഒരു സ്കൂൾ ഉണ്ട്, ആ സ്കൂളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ആ സ്കൂളിൽ പോയിട്ട് പുലികളൊക്കെ ഒരുങ്ങുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇന്നലെ രാവിലെ തൊട്ട് തുടങ്ങിയ ഒരുക്കങ്ങളാണ്. അവർ അവരെ ശരീരത്ത് തേക്കുന്ന പെയിൻ്റ് അടക്കമുള്ള സാധനങ്ങൾ അരച്ചെടുക്കുന്ന കാഴ്ചകളും അതൊക്കെ ഉണ്ട്. അതിന് ശേഷം അവർ ഒരുങ്ങുന്ന രീതിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇത് തൃശ്ശൂർ ലോ കോളേജാണ്. ലോ കോളേജിൻ്റെ മുറ്റത്ത് തൃക്കാക്കരയപ്പനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. നമുക്കിതും കടന്ന് വേണം സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് അയ്യന്തോള് ഗവൺമെൻറ് സ്കൂൾ. ഈ സ്കൂളിലാണ് പുലികളൊരുങ്ങുന്ന കാഴ്ചകളുള്ളത്. ഇതൊക്കെ ഒരുങ്ങാനുള്ള പുലികളാണ്. ഇവരൊക്കെ അരയിൽ മാത്രമാണ് ഒരു ഡ്രസ്സ് ഉണ്ടാവുക, ബാക്കി എല്ലാ സ്ഥലത്തും പുലികൾക്കുള്ള കളറ് കൊണ്ട് വരച്ചെടുക്കുകയാണ് ഇവരെ ചെയ്യുന്നത്. അത് ഓരോ ആൾക്കാർ പല കളറിലുള്ള പുലികളുള്ള രൂപങ്ങളുണ്ട്, അവർക്കൊക്കെ വേണ്ടി പല തരത്തിലുള്ള കളറുകൾ ഇവിടെ തയ്യാറായി ഇരിക്കുന്നുണ്ട്. ആ കളർ കൂട്ടുകൾ ഓരോ ആളുടെ പിന്നെ ശരീരത്തിലും അപ്ലൈ ചെയ്യുന്ന കാഴ്ചകളാണ് ഇനി കാണുന്നത്. ഇതൊക്കെ അവരുടെ ഓരോ ആൾക്കാരെയും അതുപോലെ വരച്ചു വെച്ചിരിക്കുന്ന കാഴ്ചകളാണ്. അവൻ്റെ പേരെന്താ? മിസ്ലിയ. അയ്യന്തോള് ദേശക്കാരൻ ഏറ്റവും ചെറിയ പുലിക്കുട്ടിയാ. ഇതൊക്കെ തന്നെയാണ് കൗതുകം എന്ന് പറയുന്നത്. കാരണം അച്ഛൻ മകനെ കൂട്ടി വരുന്നു, മകൻ ആവേശത്തിൽ അയ്യന്തോൾ എന്ന് പറഞ്ഞുകൊണ്ട് കളിയുടെ ആ ആവേശം മൂത്ത് കളിക്കാൻ തയ്യാറായി വരുന്നു. ആരാധിക വീട്ടിൽ നിന്നും വേഷമണിഞ്ഞ് പുലിക്കളി കാണാൻ വരുന്നു. ഇതൊക്കെ തന്നെ ദേശത്തിന്റെ ഭാഗമാണെങ്കിലും തൃശ്ശൂർ റൗണ്ടിൽ വരുമ്പോൾ ഇതിന്റെ പതിന്മടങ്ങ് കാണാനായിട്ട് സാധിക്കും. അയ്യന്തോൾ ദേശം ഇറങ്ങുന്നത് ആ ആവേശത്തിലാണ്. ശക്തമായ ഒരു കോമ്പറ്റീഷൻ തന്നെയാണ്, ശക്തമായ ഒരു പ്രാതിനിധ്യം തന്നെയാണ്, ജനപ്രിയരാകുക എന്ന് തന്നെയാണ് അയ്യന്തോൾ ദേശം ഉദ്ദേശിക്കുന്നത്. പുലികളിയുടെ ആവേശം മൂത്ത് പുലിയുടെ ഡ്രസ്സ് ഇട്ട് വന്നിരിക്കുന്ന ചേച്ചിയാ കാണുന്നത്. ഇത് മറ്റൊരു പുലിയെ പെയിൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് ഉണക്കാൻ നിർത്തിയിരിക്കുന്നതാണ്. ഇത് മറ്റൊരാൾ വരയമ്പുലിയാണ്. വരയമ്പുലിയെ വരച്ച് അവസാന മിനുക്ക് പണിയിലാണ്. ഇവരെയെല്ലാം ഉണക്കാൻ വെച്ചിരിക്കുന്നത് പോലെയാണ്.
വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അടിപൊളി ഒരു പുലിയെ വരച്ച് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ പുലിയുടെ മുഖഭാവമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നല്ലൊരു മുത്തുമണി പുലിയെ വരക്കുന്ന കാഴ്ചകൾ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാനിപ്പോൾ ഉള്ളത് അയ്യന്തോൾ സ്കൂൾ ഗ്രൗണ്ടിലാണ്. സ്കൂൾ ഗ്രൗണ്ടിൽ ഏകദേശ പണികൾ, മൊത്തപ്പണികൾ തീർന്നല്ല, ഏകദേശ ചിത്രപ്പണികൾ തീർന്ന പുലിക്കുട്ടന്മാരുടെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ആശാനെ വര തുടങ്ങിയിരിക്കുന്നു. നല്ല ആസ്വദിച്ചാണ് ആ കാഴ്ച കാണാൻ പറ്റുന്നത്. ഇതൊരു നല്ലൊരു പച്ചപ്പുലിയാണ്. ദേ മരത്തിലൊരു പുലി. ആ വരവെന്ന് കണ്ടാട്ടെ, എന്താ അവൻ്റെ ഒരു വരവ്. ഫുട്ബോൾ രാജാവ് ഐ എം വിജയൻ സാറിനെയാണ് നിങ്ങൾ കാണുന്നത്. സാറിൻ കളിക്കാരെയൊക്കെ ഒന്ന് കാണാൻ വന്നതാണ്. സാറിനെ നമുക്കും അതുകൊണ്ട് അടുത്തൊന്ന് കാണാൻ പറ്റി. ഇവരെയൊക്കെ പിന്നെ പെയിൻ്റൊക്കെ അടിച്ച് ഉണങ്ങാൻ നിർത്തിയിരിക്കുന്നു. ഉണങ്ങിക്കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള ഓരോ പണി ചിത്രപ്പണികളും അവരുടെ ശരീരത്തിൽ ചെയ്യുള്ളൂ. ഇവരെല്ലാം ഉണങ്ങാൻ നിർത്തിയിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. പുലികൾക്കുള്ള മുഖംമൂടികളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പല കളറിലും പല രൂപത്തിലുള്ള മുഖംമൂടികളാണ്. ഒറിജിനൽ പുലിയെ വെല്ലുന്ന രീതിയിലുള്ള മുഖംമൂടികളൊക്കെയാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ആ കാഴ്ചകളാണ് കാണുന്നത്. ഇതാണ് അരമണി. പുലികളുടെ അരയിൽ കിട്ടുന്ന അരമണിയാണ് ആ കാണുന്നത്. ഇതാണ് ഒലക്കപ്പുലി എന്ന് പറയുക. ഇവരിപ്പോൾ ഒലക്കയുടെ പുറത്ത് കയറി റിഹേഴ്സൽ ചെയ്യുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുക. ഇതാണ് ഇവർ ഗ്രൗണ്ടിൽ ഒലക്കപ്പുറത്ത് കയറി കളിക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. സൗദി അറബി ഹാഷിം അബ്ബാസ് അടിച്ചു പൊളിച്ച കാഴ്ചകളാണ് നിങ്ങളിപ്പോ കണ്ടത്. ഇവിടെ പുലികൾ ഇറങ്ങുന്നുണ്ടല്ലോ, അതിന്റെ മുന്നോട്ട് ചെണ്ടമേള കൂടെയാണ് ഞാൻ പോകുന്നത്. Thank you.
അയ്യന്തോള് ദേശക്കാരുടെ പുലികളിയും ചെണ്ടമേളവും ഒക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് ഞാൻ മറ്റൊരു ദേശത്തേക്ക് പോവുകയാണ്, അവിടത്തെയും കാഴ്ചകൾ കാണാൻ. നമ്മൾ എല്ലാ എപ്പിസോഡും ഒരേ ഇതിൽ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട്, ലെങ്ത് കൂടുന്നതുകൊണ്ട് നമ്മൾ ഓരോ എപ്പിസോഡായാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.